ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഉറങ്ങി എണീറ്റ് അല്ലിക്കുട്ടൻ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ പശുവിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. അവിടെ ഒരു പശു ഉണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരം അവൻ അവിടെ വന്ന് ആ പശുവിനെ ഇങ്ങനെ കാണും കേട്ടോ. അത് പുല്ല് തിന്നുന്നൊക്കെ കാണും. പിന്നെ ഇങ്ങനെ തോട്ടിലൊക്കെ ഒന്ന് കളിച്ചിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ അതാ അവിടെ പശുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവിടെ ഇങ്ങനെ അവൻ്റെ കൂടെ നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറും തിന്ന് കിടന്നുറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കാൽപോളൊക്കെ കൊടുത്ത് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട്. 4-5 മണിയൊക്കെ ആയി എണീറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഉഷാറായിരിക്കും. ഇതാണ് കേട്ടോ മെയിൻ പരിപാടി. ഈ ഇലകളൊക്കെ പെറുക്കിയിട്ട് ഈ ഗേറ്റിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തോട്ടിലോട്ടിടുക. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അതാ മഴയൊക്കെ മാറി ആഘോഷമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഒരു ഉച്ച വരെയൊക്കെ തന്നെ കാര്യമായിട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ തോർത്തൊക്കെ ഉണ്ട് കയ്യിൽ. അത് കഴിഞ്ഞിതാ വന്ന് കളിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവ ഉറങ്ങിയ സമയത്ത് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവനിഷ്ടമാണ് പഴംപൊരി. അപ്പോൾ അവനിത് ഒരെണ്ണം കൊടുത്തു. അങ്ങനെ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2-3 പഴംപൊരി അവൻ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കരിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം അവന് കൊടുത്തു. കരിക്ക് ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് അവനും കഴിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വേണ്ട. ഇപ്പോൾ പഴംപൊരിയൊക്കെ തിന്നുകൊണ്ടാവും. അവനത് വേണ്ടതുകൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ അതാ സന്ധ്യ ആയപ്പോൾ വിളക്ക് വെക്കാനായി. അപ്പോൾ അതാ അമ്മ വിളക്കൊക്കെ റെഡിയാക്കി ഇതാ കത്തിച്ച് ഫ്രണ്ടിൽ കൊണ്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇനി നാളെ ബിരിയാണി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇന്നേ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാളെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു കല്യാണം ഉണ്ട്. ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. അല്ലുനെയും കൊണ്ട് പോകാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പല്ലുകുട്ടൻ എന്താ ബുക്ക് വായിക്കുക. അച്ഛനൊരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഓരോന്നൊക്കെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കി പറയുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ പേജ് കീറി കളയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കളിയിലാണ്. കുറച്ച് നേരം ഓടി ഓടി കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വൈകുന്നേരമാണ് ആശം കാര്യമായിട്ട് ആക്റ്റീവ് ആവുക. കാരണം പകലൊക്കെ ഉറക്കവും പിന്നെ അങ്ങനെയൊക്കെ ഓരോ പരിപാടി ആയിരിക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം ആശം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അതാ ഇപ്പോൾ അച്ഛയെ വിളിക്കുന്നുണ്ട്. അവൻ ഓരോന്ന് പുതിയത് ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചാൽ അത് അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അച്ഛൻ കോൾ എടുക്കാൻ. അപ്പോൾ അവനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നടക്കാത്തതുകൊണ്ട് അതിങ്ങനെ ദേഷ്യം പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കേട്ടെ കോൾ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കൈ കൊട്ടുന്നതാണ് കേട്ടോ മെയിനായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊട്ടുകയാണ് കേട്ടോ. അതിപ്പം ഇപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിങ്ങനെ അച്ഛയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാതെ ആ കല്ല് പറക്കേറിയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തൊട്ടിൽ പോയിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പുതിയ ഓരോന്നൊക്കെ പഠിക്കുകയാണ്. വേർഡ്സ് ആണെങ്കിലും അല്ലെ ആക്ഷൻസ് ആണെങ്കിലും ഒക്കെ ഏട്ടനെ വിളിച്ചിട്ട് അവനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോഴവന് ഒരു സന്തോഷം വരിക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഞാനും സംസാരിച്ചു. ഏട്ടനിന്നിപ്പോൾ പോകാനില്ല, ലീവാണല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ അതാ അമ്മ കുക്കിങ്ങിലായിരുന്നു. അതാ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, കപ്പ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ കപ്പയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞ് അവസാനം അമ്മ അവിടെ കപ്പ വാങ്ങിയിട്ടോ. അപ്പോൾ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തന്നിട്ട് അമ്മ പറയാനി ഞാൻ പോയി കഴിക്കട്ടെ, കഴിച്ചിട്ട് വിളിക്കാമെന്ന്. അമ്മ ഇപ്പോൾ ഷോപ്പ് കഴിഞ്ഞ് അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അല്ലുവിന് റാഗി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവന് റാഗി ഉണ്ടാക്കി ഇതാ തണുക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് പിന്നെ അവനത് കൊടുത്തു കേട്ടോ. അതൊന്നും വീടിയെടുത്തിട്ടില്ലേ. അപ്പോൾ അത് അല്ലുക്കുട്ടൻ്റെ സ്കൂൾ റെഡിയായിട്ടോ കുട്ടികളൊക്കെ റെഡിയാക്കി ഇരുത്തിയേക്കാണ് അവനാണ് സാർ. അപ്പോൾ അതിൻ്റെ കളിയും കഴിഞ്ഞിട്ട് പിന്നെ അത് അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതാ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.